എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജി കിച്ചൺ ബൈറ്റ്സ്. ഇന്ന് നമുക്ക് ഒരു ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് മൈദ, ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര, 1/3 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടേബിൾ സ്പൂൺ വിനേഗർ, 4 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദയും കൊക്കോ പൗഡറും കൂടി ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. ഇതിൽ എന്തെങ്കിലും തരികൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിനും മൈദയും കൊക്കോ പൗഡറും നന്നായി മിക്സ് ആവുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 4 മുട്ടയുടെ യെല്ലോയും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ എഗ്ഗ് വൈറ്റിൽ നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് പൗഡേർഡ് ഷുഗർ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി മാറ്റിവെച്ച എഗ്ഗ് യോക്കും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു വച്ചിരിക്കുന്ന മൈദയും ചോക്ലേറ്റ് പൗഡറും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഒരു സ്പാറ്റുലയോ സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല, ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇതിലേക്ക് 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയിൽ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അത് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ പൊങ്ങി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യാം. ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ബാറ്റർ സ്പാറ്റുലയിൽ എടുത്ത് ഒന്ന് പൊക്കി താഴേക്ക് ഒഴിക്കുമ്പോൾ ഒരു റിബണ്ടെ രൂപത്തിൽ വീഴണം. അതാണ് കേക്കിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇപ്പോൾ ഈ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. കേക്ക് ടിന്നായിട്ട് ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിയിലും സൈഡ് ഭാഗത്തും ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കാം. സൈഡ് കൂടുതൽ മുരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് സൈഡിലും ബട്ടർ പേപ്പർ വിരിക്കുന്നത്. ഈ കേക്ക് ബാറ്ററിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്ത് പാത്രത്തിൻ്റെ സൈഡിലൊന്ന് തേച്ചു കൊടുത്താൽ ബട്ടർ പേപ്പർ സൈഡിൽ കൊട്ടിയിരിക്കും. ഇനി ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇനി അതിലുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടി ഈ കേക്ക് ടിൻ ഒന്ന് തട്ടി കൊടുക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് ഈ കേക്ക് ബാറ്റർ മാറ്റാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ആണ് ബേക്കിംഗ് ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കേക്ക് ഐസിങ്ങിന് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം പ്രിപ്പയർ ചെയ്യാം. ഇതിനു വേണ്ടി 3/4 കപ്പ് വിപ്പിംഗ് ക്രീം പൗഡർ, അതേ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്ത് ഒരു ക്രീമിൻ്റെ പരുവത്തിലാക്കണം. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നോർമൽ മിൽക്കോ വാട്ടറോ ഉപയോഗിച്ചാലും മതി. ഇത് കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് വെന്തോന്നറിയാൻ ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ അത് നല്ല ക്ലീനായി വരികയാണെങ്കിൽ കേക്ക് നന്നായി വെന്തിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് പുറത്തെടുക്കാം. ഇനി ഈ കേക്കിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. ഈ കേക്ക് കൂടുതലും മുരിഞ്ഞു പോകാതെ നല്ല പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് 2 ആയിട്ടോ 3 ആയിട്ടോ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ഭാഗങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. ഇനി കുറച്ച് പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാം. ഈ ഷുഗർ സിറപ്പ് ഞാനൊരു ബോട്ടിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ബോട്ടിലിൻ്റെ അടപ്പിലൊരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിൽ കൂടി നമുക്ക് എളുപ്പത്തിൽ ഈ ഷുഗർ സിറപ്പ് കേക്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. മുറിച്ച് വച്ചിരിക്കുന്ന 2 കേക്ക് പോർഷൻ്റെയും മുകൾ ഭാഗത്ത് ഷുഗർ സിറപ്പ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ കേക്ക് ലെയറിന് മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. അതിന് പുറത്ത് കുറച്ച് ചോക്കോ ചിപ്സും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് പുറത്ത് 2-ാമത്തെ ലെയറും കൂടി വയ്ക്കാം. അതിന് മുകളിലും ഇതേപോലെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മുകൾ ഭാഗവും സൈഡും വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്യാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സും ചെറിയ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.